അമിത് ഷായെ വീണ്ടും ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം രണ്ടാം തവണയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ശ്വാസമുട്ടലടക്കം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിശദാംശങ്ങളുമായി എം പി പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ എങ്ങനെയാണ്? എയിംസിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? എസ്കെൻ, അർദ്ധരാത്രിയോടുകൂടിയാണ് അമിത് ഷായെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന സൂചനകളാണ് എയിംസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇതിപ്പോൾ രണ്ടാം തവണയാണ്, കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം രണ്ടാം തവണയാണ് അമിത് ഷായെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ശ്വാസതടസ്സം അടക്കം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരുന്നു. അത് ഇന്നലെ അല്പം രൂക്ഷമായപ്പോഴാണ് അർദ്ധരാത്രിയോടുകൂടി എയിംസിൽ കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യനില തൃപ്തികരമാണ് എന്ന സൂചന ലഭിക്കുന്നു. നമുക്കറിയാം, ഓഗസ്റ്റ് 2-നാണ് അദ്ദേഹത്തിന് പോസിറ്റീവ്, കോവിഡ് പോസിറ്റീവ് ആണെന്ന് ആദ്യം സ്ഥിരീകരിക്കുന്നത്. ഉടൻ തന്നെ ഗുരുഗ്രാമിലെ ആശുപത്രി, മെദാന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ തുടർന്നു. അതിനുശേഷം ഓഗസ്റ്റ് 14-ന് കോവിഡ് നെഗറ്റീവ് ആയതിനു തുടർന്ന് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് 4 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് വീണ്ടും ഈ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ശരീരത്തിൽ വലിയ തോതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിലുണ്ടാവുകയൊക്കെ ചെയ്തതിൻ്റെയും കൂടി ഈ പറഞ്ഞപോലെ ശ്വാസതടസ്സം അടക്കം ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൽ ചില പാടുകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴാണ് വീണ്ടും ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. അത് ഓഗസ്റ്റ് 18-ാം തീയതിയോടുകൂടിയാണ് പ്രവേശിപ്പിച്ചത്. അവിടെ കുറച്ച് ദിവസങ്ങൾ തുടർന്നു, ആഴ്ചകളോളം തുടർന്നു. അതിനുശേഷം ഓഗസ്റ്റ് 31-ന് അമിത് ഷായെ ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ വന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നാളെ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമയത്താണ് ഈ ഭരണത്തിന് തന്നെ ഏറ്റവും സുപ്രധാനമായ വ്യക്തി, അതായത് 2-ാം സ്ഥാനത്ത് ഉള്ള വ്യക്തി ഇപ്പോൾ എന്തായാലും ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ എന്തായാലും ഇദ്ദേഹത്തിന് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ പാർലമെൻറ് അംഗങ്ങളിൽ പകുതിയിലധികം ആൾക്കാർക്ക് ഇപ്പോൾ ഈ 65 വയസ്സും 60 വയസ്സും കഴിഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഈ കോവിഡ് ടെസ്റ്റ് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നും കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. താങ്ക് യു എം പി പ്രദീപ് കുമാർ. ആഭ്യന്തരമന്ത്രി അമിത് ഷായെ എയിംസിൽ, ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തയാണ് നമുക്ക് നമ്മുടെ പ്രദീപ് റിപ്പോർട്ട് ചെയ്തത്.